ഇന്ന് മൊത്തം 186 പേർക്ക് കേരളത്തിൽ പെരുവനായുടെ കടിയേറ്റിട്ടുണ്ട്. അതിൽ 76 പേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് വിദഗ്ധ ചികിത്സ നൽകി വീടുകളിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 34 പേർക്ക് തിരുവനായുടെ കടിയേറ്റിട്ടുണ്ട്. കൊല്ലം ജില്ലയിലത് 22 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 18 പേർക്ക് നായയുടെ കടിയേറ്റിട്ടുണ്ട്. ആലപ്പുഴയിൽ 14 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ 8 പേർക്ക് നായയുടെ കടിയേറ്റിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ആർക്കും തന്നെ കടിയേറ്റിട്ടില്ല. അത് ഭാഗ്യം, അതവിടെ കാടായതുകൊണ്ടായിരിക്കും. ഇടുക്കിയിൽ 4 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 26 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. തൃശ്ശൂർ 12 പേർക്ക് നായയുടെ കടിയേറ്റിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിലെല്ലാം 10 താഴെയുള്ള സംഖ്യയിലാണ് തിരുവനായുടെ കടിയേറ്റിട്ടുള്ളത്. നമ്മുടെ ഗവൺമെൻറ് ഇന്ന് പട്ടികൾക്കുള്ള വാക്സിനേഷൻ്റെ ആരംഭം കുറിക്കുകയുണ്ടായി. റാബീസിൻ്റെ ലഭ്യത ഗവൺമെൻറ് ആശുപത്രികളിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടുതലും തെരുവ് നായ്ക്കളുള്ള സ്ഥലങ്ങളിലൂടെ നടക്കാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്നതായിരിക്കും ജാഗ്രതാപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ, ഇനി നാളെ കണ്ടാൽ പോരെ. ആ എന്താണ് പറയും, എന്താണ് പറഞ്ഞത്? നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്. അവരെ അവരുടെ നിലപാട് അറിയിക്കട്ടെ, അതനുസരിച്ച് മാത്രമേ കേരളത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. കേന്ദ്രം അവരുടെ നിലപാട് നിർദ്ദേശം അറിയിച്ചാൽ തുടർ നടപടികൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. ഇനി ചോദ്യമൊന്നുമില്ല.